أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. صدق الله صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലോ അല്ലാഹു സുബ്ഹാനഹു വതാലയോട് സൂക്ഷ്മതയും തക്വയുമുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങളുടെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പക്ഷം വരാനവന്റെ സ്വാലിഹുകളായ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ ജുസ് ആരംഭിക്കുന്നത് സയഖൂലു സുഫഹാഉ മിനന്നാസ് എന്നുള്ള ഒരു പരാമർശത്തോടെ കൂടിയാണ്. സാധാരണഗതിയിൽ ഖുർആനും പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ പണ്ഡിതന്മാർ സൈക്കൂല സുബഹ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ പാരഗ്രാഫിനെ, രണ്ടാമത്തെ ജുസ്തിനെ കുറിച്ച് പറയാറുള്ളത്. മൂന്നാമത്തേതിലേക്ക് എത്തുമ്പോൾ അത് തിൽക്കർ റസൂൽ എന്ന് പറയും. അതിനുശേഷമുള്ളതിനെ ലന്തനാവിൽ തുടർന്ന് എന്നൊക്കെ പറയും. എന്തുകൊണ്ട് ഇസ്ലാമിൽ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു ഗൗരവമാർന്ന ഒരു സ്ഥാനം ചെബില മാറ്റവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിനുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ മാസവും പല കാരണങ്ങൾ കൊണ്ട് വിഖ്യാതവും പ്രസിദ്ധവുമാണ്. അക്കൂട്ടത്തിൽ ശഅബാനും റമദാനിന്റെ മുന്നൊരുക്കവും മുന്നോടിയുമായി നമ്മൾ പറയുന്നുവെങ്കിലും ചരിത്രപരമായി അതിന്റെ കാരണസഹിതം പരിശോധിച്ചാൽ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ അതിമഹത്തായ ഒരു സന്ദർഭം, ഒരു മുഹൂർത്തം ശഅബാനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഖിബ്ല മാറ്റം ആലോചിക്കേണ്ടുന്ന വേറൊരു രീതിയിൽ നമുക്ക് വിശകലനത്തിന് വിധേയമാക്കാവുന്ന ഒരു നമ്മളുടെ സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിവ് നൽകുന്ന ഒരു കാരണം, എന്തുകൊണ്ട് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമ്മൾ വ്യത്യസ്തരായി എന്നതിന്റെ ഉത്തരം കൂടി കിടക്കുന്ന ഒരു വിഷയം. ലോകത്ത് വ്യത്യസ്തമായ പ്രവാചകന്മാർ പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട്. ചരിത്രം അറിയുന്ന ആളുകളാണ്. ചിതകുറാൻ സൂറത്ത് യൂസുഫിന്റെ അവസാനം സൂചിപ്പിക്കുന്നത് പോലെ പേരെടുത്തു പറഞ്ഞ താങ്കൾക്ക് നാം വിശദീകരിച്ചു തന്ന പ്രവാചകന്മാർ, പേരെടുത്തു പറയാത്ത പ്രവാചകന്മാർ, അതായത് പേരുകൊണ്ട് പരാമർശിക്കപ്പെടാത്ത പ്രവാചകന്മാർ, ഇങ്ങനെ അസംഖ്യം പ്രവാചകന്മാരുടെ ലക്ഷക്കണക്കിന് എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. ഈ പ്രവാചകന്മാരുടെ ആഗമനം കൊണ്ട്
അവരുടെ ഈ ലോകത്തെ നിയോഗം കൊണ്ട് പൂർത്തീകൃതമായ ഒരു ദീനിന്റെ അവസാന കണ്ണിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെ വ്യത്യസ്തരാകാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മത്ത് എന്നുള്ള നിലയിൽ ഉമ്മത്ത് മുഹമ്മദിന്റെ സവിശേഷ ദൗത്യം എന്താണ്? ഇത് പഠിപ്പിക്കപ്പെട്ട ചരിത്രത്തിലെ വലിയ സന്ദർഭമാണ് ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ട് 1400 പരം വർഷം കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏത് പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ പ്രവാചകന്മാരിൽ നിന്ന് അടുത്ത പ്രവാചകരോ അതല്ലെങ്കിൽ ആ പ്രവാചകനിൽ നിന്ന് തൊട്ട് മുമ്പുള്ള പ്രവാചകന്മാരുടെ ദൂരം ഇത് രണ്ടും പരിശോധിച്ചാൽ ആ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ ഏതോ രീതിയിൽ അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ വിസ്മൃതിയിലാക്കപ്പെടുകയോ കാലഹരണപ്പെടുകയോ അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ ആ നിലയിൽ ആ ആദർശത്തോട് വലിയ രീതിയിൽ നന്ദികേട് കാണിക്കുകയോ ചെയ്തു. അതുകൊണ്ടാണ് ഈ ലോകത്ത് വന്ന ആദ്യത്തെ മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്. ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ പ്രവാചകൻ ആദം അലൈഹി ഇസ്ലാമിയെ കുറിച്ച് നമ്മൾ പറയാം. പക്ഷെ ആദം അലൈഹി ഇസ്ലാമിയുടെ സമൂഹം അതല്ലെങ്കിൽ ആദം അലൈഹി ഇസ്ലാമിയുടെ മക്കൾ, മക്കളുടെ മക്കൾ അങ്ങനെ സങ്കല്പിച്ചാൽ അടുത്തൊരു പ്രവാചകൻ വരുമ്പോ, പ്രവാചകൻ നൂഹ് അലൈഹി ഇസ്ലാമാണ്. നൂഹ് അലൈഹി ഇസ്ലാം നേരിട്ട് പ്രവാചകനാണ് എന്നല്ല, മറിച്ച് റസൂൽ എന്നുള്ള രീതിയിൽ ആ നിലയിൽ വളരെ പരാമർശ പ്രസക്തിയുള്ള ഒരു പ്രവാചകൻ. അതിനിടയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകാം. അതിന്റെ ചരിത്ര വിശദാംശങ്ങൾ പല രീതിയിൽ പണ്ഡിതന്മാർ പറയുന്നു. പക്ഷെ റസൂൽ ഒരു മെസ്സേജ് ഉള്ള വലിയൊരു സമൂഹത്തിലേക്ക് വന്ന റസൂൽ. പക്ഷെ ആ പ്രവാചകൻ നൂഹ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ ചെയ്യുന്ന ഡ്യൂട്ടി അദ്ദേഹത്തിന് ആദ്യം മുതലേ തുടങ്ങേണ്ടി വരും. വീണ്ടും ആ പണി വീണ്ടും തുടങ്ങേണ്ടി വരും. ചരിത്രത്തിൽ നമുക്കറിയാം തുല്യതയില്ലാത്ത വണ്ണം സ്വബറുള്ള ക്ഷമയുള്ള പ്രബോധനകവും കർത്തവ്യം നിർവഹിച്ച പ്രവാചകനായിരുന്നു പ്രവാചകൻ നൂഹ് അലൈഹി ഇസ്ലാം. ഇത് നിർവഹിച്ച് അവസാനം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ സഹിതമുള്ള വിശുദ്ധ ഖുർആനിന്റെ റിപ്പോർട്ടുണ്ട്, സൂറത്തു നൂഹ്. അവസാനം വിശ്വാസികളുടെ കപ്പല് പുറപ്പെട്ടു എന്നാണ്, ലോകം പ്രളയത്തിൽ അകപ്പെട്ടു എന്നാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. പക്ഷേ വിശ്വാസികൾ കയറിപ്പോയ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ, അതല്ലെങ്കിൽ ലോകത്ത് അതിനുശേഷം അവസാനിച്ച വിശ്വാസി സമൂഹം, അവർ വിശ്വാസ സമൂഹമായി തുടരുകയാണോ ചെയ്തത് എന്നാലോചിച്ചാലല്ല. അടുത്ത പ്രവാചകന്മാർ വരുമ്പോൾ അവർക്കും വീണ്ടും മുതലിലേ തന്നെ നമ്മുടെ സ്ക്രാച്ച് എന്ന് നമ്മൾ പറയുന്ന പോലെ അടിത്തട്ടിൽ നിന്ന് വീണ്ടും ഒന്നാമത് നിന്നും കാര്യങ്ങൾ തുടങ്ങേണ്ടി വരിക. അങ്ങനെ ചരിത്രത്തിൽ ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും വിസ്മൃതിയിലാക്കപ്പെട്ട ഈ ചരിത്രത്തെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുക, ഈ പണിയായിരുന്നു പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. അതത് കാലത്തെ സവിശേഷമായ ചില സാമൂഹിക തിന്മകളെ കൂടി അഭിസംബോധന ചെയ്യുകയും അതിനോട് പോരടിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു ഡ്യൂട്ടി കൂടി ഉണ്ടായിരുന്നു, ദഅവത്തും സാമൂഹിക പരിഷ്കരണം. അതായത് ഈ പ്രവാചകന്മാർ നിർവഹിച്ച ഈ ഡ്യൂട്ടി ചരിത്രത്തിൽ അങ്ങനെ ഓരോ സന്ദർഭത്തിൽ വരുന്ന പ്രവാചകന്മാരെ വിശുദ്ധ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹുദ് അലൈഹി ഇസ്ലാം, സാലിഹ് അലൈഹി ഇസ്ലാം, ഇങ്ങനെ തുടങ്ങുന്ന വ്യത്യസ്തരായ പ്രവാചകന്മാർ. പിന്നീട് പ്രവാചകന്മാർ തുടരെ തുടരെ വരികയാണ്. ഇപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാപ്പ പ്രവാചകനാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ വാപ്പ പ്രവാചകനാണ് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ വാപ്പ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇങ്ങനെ ഒരു പ്രവാചകന്മാരുടെ ശൃംഖല കടന്നു. എത്രത്തോളം എന്നാൽ ബനൂ ഇസ്രായേലിൽ എത്തുമ്പോൾ, ബനൂ ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ വംശത്തിലേക്ക് എത്തുമ്പോൾ പിന്നീട് പ്രവാചകന്മാരുടെ ഒരു പ്രളയം, പ്രവാചകന്മാർ മുഴുവൻ വന്നുകൊണ്ടിരിക്കുക. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമ്മളോട് പറയുന്നുണ്ട്, കാനത്ത് ബനൂ ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയ, ബനൂ ഇസ്രായേലിന്റെ
രാഷ്ട്രീയം തന്നെ നയിച്ചിരുന്നത് പ്രവാചകന്മാരായിരുന്നു. അവരെ നയിച്ചിരുന്നത് പ്രവാചകന്മാരെ. ഒരു പ്രവാചകൻ അങ്ങോട്ട് മരിച്ചാൽ ഉടനെ തന്നെ അടുത്ത പ്രവാചകൻ വരും. ഇതായിരുന്നു ബനൂ ഇസ്രായേലിന്റെ രീതി. അപ്പൊ നമ്മൾ കരുതണ്ട, ബനൂ ഇസ്രായേലിനോടുള്ള അല്ലാഹുവിന്റെ സ്നേഹം കൊണ്ടാണ് കരുതുന്നത്. ബനൂ ഇസ്രായേല് അത്രത്തോളം ഒരു പ്രവാചകന്റെ ചെറിയൊരു ഗൈഡൻസ് ഇല്ലാതെ നീ ഉടനെ തന്നെ തെറ്റിപ്പോകുന്ന പ്രവണതയുള്ളവരെ. രണ്ട് പ്രവാചകന്മാർ ഒരേ സമയം ഉണ്ടായിട്ട് അതിൽ മെയിൻ പ്രവാചകൻ അപ്രത്യക്ഷനാകുമ്പോൾ തന്നെ നമുക്കറിയാം, മൂസ അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും ചരിത്രം അറിയാം. മൂസ അലൈഹിസ്സലാം തെല്ലൊന്ന് മാറുമ്പോഴേക്ക് തന്നെ വീണ്ടും തിരിച്ച് അപഭ്രംശത്തിൽ പെടുന്ന ഒരു അവസ്ഥ ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മളൊന്ന് ചെറിയൊരു താരതമ്യം നടത്തി നോക്കണം. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കിടയിൽ 200, 300, 100, 150 വർഷങ്ങളുടെ ഇടയിൽ അവരുടെ പ്രബോധനത്തിന് ഇടിവ് പറ്റിയെങ്കിൽ അവരുടെ പ്രശ്നമല്ല, അവരുടെ അനുയായികൾ എന്നുള്ള നിലയിൽ അതിന്റെ വിസ്മൃതിയിലേക്ക് ആ പ്രബോധന ദൗത്യങ്ങളും ആ ആദർശ പൂർത്തീകരണവും ഒക്കെ അതിന് ഇടിവ് സംഭവിച്ചുവെങ്കിലും 1400 ഇപ്പുറവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തൊന്നാണോ ആ ദൗത്യമുള്ളത്, ഏതാണോ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായി കിട്ടിയ കിതാബുള്ളത്, എന്താണോ ആ കിതാബിനെ വിശദീകരിച്ചുകൊണ്ട് തന്റെ ഉപദേശ നിർദ്ദേശങ്ങളും അധ്യാപനവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, നമ്മളത് പിൻപറ്റുന്നുണ്ടോ പിൻപറ്റില്ലേ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ആരൊക്കെ 100% അതിനോട് കൂറുണ്ട്, ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷെ അപ്പോൾ പോലും ആ ദൗത്യവും ആ ദൗത്യ നിർവഹണവും അതിന്റെ ചരിത്രവും ആ ഖുർആനും ആ ഖുർആനിന്റെ വിശദാംശങ്ങളും ഒക്കെ ഇന്ന് പകൽ വെളിച്ചം പോലെ നമ്മുടെ മുമ്പിൽ. അതായത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഡ്യൂട്ടി, അദ്ദേഹം നിർവഹിച്ച ഡ്യൂട്ടിയുടെ വിശദാംശങ്ങൾ നമ്മളുടെ മുമ്പിൽ ചരിത്രമായിട്ടുണ്ട്. നിങ്ങൾ സർവാത്മന അതിനെ പിന്തുടരാൻ തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. വേറൊരാൾ അതിൽ വേറെ വിശദീകരിച്ച് നിങ്ങൾ ആകെ കൂടി അംഗരാപ്പിൽ കൊണ്ടുപോകുന്ന പ്രശ്നം, നിങ്ങൾ അതിലങ്ങനെ കയറി നിൽക്കുക, സിറാത്തുൽമുസ്തഖീമിൽ കയറി നിന്നാൽ മതി. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിലും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇല്ല ഇല്ലെങ്കിലും ഫിസിക്കലി അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിലും ആ പ്രവാചകൻ നിങ്ങളുടെ മുന്നിലുള്ള പോലെ തന്നെ ഓരോ സമയത്തും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലെ വിശദാംശങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. നമുക്ക് തന്നെ അറിയാം, കാരണം ആ പ്രവാചകനെ എന്താണ് പ്രവാചകൻ ചെയ്തത് എന്നറിയാത്ത അവ്യക്തതയെല്ലാം നമുക്കുള്ളത്. മറിച്ച് പ്രവാചകൻ ചെയ്തു എന്നിട്ടും അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിലുള്ള പ്രശ്നമേ ഉള്ളൂ. ഇതാണ് മുൻകഴിഞ്ഞ പ്രവാചകനും നമ്മളുടെ പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ എല്ലാ പ്രവാചകനും എന്ന് പറഞ്ഞ പോലെ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവൊന്നുമില്ല. പക്ഷേ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പ്രവാചകരിൽ ചില പ്രവാചകർക്ക് മറ്റു പ്രവാചകരുടെ മേൽ നാം ശ്രേഷ്ഠത കൊടുത്തിരിക്കുന്നു എന്ന വിശദാംശത്തിൽ നമ്മൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഉമ്മത്ത് എന്നുള്ള നിലയിൽ മുസ്ലിം സമൂഹം ആ നിലയിൽ വ്യത്യസ്തരായത്? ഇതാണ് നമ്മൾ സൂചിപ്പിച്ച കിബില മാറ്റവുമായി ബന്ധപ്പെട്ട, അത് ഷഅബാനിന്റെ ചരിത്രമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ഈ കിബില മാറ്റം എങ്ങനെയാണ് വലിയൊരു ടേണിംഗ് പോയിന്റ് ആവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്ന അവസാനത്തെ പ്രവാചകൻ, ഈ അവസാനത്തെ പ്രവാചകൻ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അതേ വഴിയെ പിന്തുടരുന്ന പ്രവാചകനുമാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന വലിയ സമൂഹങ്ങൾ, ജൂത സമൂഹവും അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം, അവർക്ക് വന്ന ആദർശവും ഇസ്ലാം പറയുന്നതനുസരിച്ച് മുൻകഴിഞ്ഞ ആദർശ ശുദ്ധിയുള്ള പ്രവാചകന്മാരാൽ കൊടുക്കപ്പെട്ട നിർദ്ദേശവും അതേ പാഠങ്ങളും തന്നെ, അതിൽ അബദ്ധങ്ങളും അബദ്ധങ്ങളുടെ ഘോഷയാത്രകളും വഴി കേടുകളും അതല്ലെങ്കിൽ വഴി പിഴപ്പിക്കലുകളും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണഗതിയിൽ മതസൗഹാർദ്ദം എന്നുള്ള രീതിയിൽ മതങ്ങൾ തമ്മിലുള്ള സാമ്യതകളെ കുറിച്ച് പറയണം, മതങ്ങൾ തമ്മിലുള്ള സാമ്യതയുടെ ഇടങ്ങൾ ആ നിലയിൽ തന്നെ പറയണം.
പക്ഷെ അതേസമയം തന്നെ മതങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്ന് പറയുന്നിടത്തേക്ക് ആ ഡിബേറ്റ് എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം അത് ഇസ്ലാമിന്റെ ആദിമ വിശുദ്ധിയുമായി ബന്ധപ്പെടുത്തി ഏതൊന്നാണോ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഹുദ എന്താണോ, യഥാർത്ഥ സത്യസന്മാർഗം ഏതാണോ, അത് ഈ ലോകത്തെ ഓരോ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണെങ്കിൽ അത് ആ നിലയിൽ പറഞ്ഞു കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഡിബേറ്റ് ചെയ്യുമ്പോൾ ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, വരൂ വേദക്കാരെ ഒരുമിച്ചിരിക്കാം, നമുക്കിടയിൽ ഒരുമിച്ചുള്ള പോയിന്റുകളുണ്ട്. പക്ഷേ ലാ നഅബ്ദ ഇല്ലല്ലാഹ് ഒരുമിച്ചിരിക്കുന്ന പോയിന്റ് ഏതാണ്? അത് നമ്മളുടെ ദൈവം ഏകനാണ് എന്ന പോയിന്റാണ്. അവിടെയാണ് ഒരുമിക്കാനുള്ളത്, മനുഷ്യ സമൂഹത്തെ ഒരുമിക്കാൻ. പക്ഷേ ചരിത്രത്തിൽ അതുവരേക്കും വന്ന പ്രവാചകന്മാർ എന്നുള്ള നിലയിൽ ബനു ഇസ്രായേലിലാണ് ഈ പ്രവാചകന്മാർ വരേണ്ടത് എന്നൊരു തെറ്റായ ധാരണ അവർക്കുണ്ടായി. വിശുദ്ധ ഖുർആൻ ബാഗയും ഹദ്ദതും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേലിൽ അല്ലാതെ മറ്റൊരു പ്രവാചകൻ വന്നതിനെ കുറിച്ച് ദൂത സമൂഹങ്ങൾക്കും ക്രൈസ്തവ സമൂഹങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് പറയുന്നത്, അന്നത്തെ അവസ്ഥയെ കുറിച്ച് പറയുന്നത്. ബഗയ് ഒന്ന് അവരുടെ അതിക്രമം, മറ്റൊന്ന് ഹദ്ദത് അവരുടെ അസൂയാണ്. ഇവരാണോ തീരുമാനിക്കുന്നത് ഏത് വംശത്തിൽ പ്രവാചകനെ പറഞ്ഞയക്കണം? ബനു ഇസ്രായേൽ തന്നെ ഇങ്ങനെ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നപ്പോ അവസാനത്തെ പ്രവാചകൻ, ഇനി വരാനുള്ള പ്രവാചകൻ അവിടെ തന്നെയാണ് വരേണ്ടത് എന്ന് ഇവരാണോ തീരുമാനിക്കേണ്ടത്? ശുദ്ധുറാൻ ചോദിക്കുക. അങ്ങനെയാണ് ബനു ഇസ്രായേൽ അല്ലാതെ മറ്റൊരു ബനു ഇസ്മായിലിയാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു രീതി. ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് ഹിബ്രു ഭാഷയിൽ. ഈൽ എന്ന് പറഞ്ഞാൽ ഇലാഹ് ദൈവം എന്നാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിനെ വിവർത്തനം ചെയ്താൽ അബ്ദുള്ള എന്നാണ്. അബ്ദുള്ളയുടെ വംശം ശരിക്കും പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ദുള്ള അബ്ദുള്ളയുടെ മകനായിട്ട് പുറത്ത് വേറെ ആയിട്ടാണ് വരുന്നത്. ശരിക്കും ബനു ഇസ്രായേലിൽ നിന്ന് ബനു ഇബ്രാഹിമിലേക്കുള്ള തിരിച്ചു പോകും. അതുകൊണ്ടാണ് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ബിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം. ഈ ബനു ഇസ്രായേലിൽ നിന്ന് ബനു ഇസ്രായേലിനെയും ബനു ഇസ്മായിലിനെയും ഒരുമിച്ച് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ബനു ഇബ്രാഹിമിന്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് ഒരുമിച്ച് പൊതുപൂർവികനിലേക്ക് ഒരുമിച്ചുകൊണ്ട് മൂസയെയും ഈസയെയും മുഹമ്മദിനെയും മുൻനിർത്തിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഉണ്ടായിരുന്നു. ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നസാറാക്കൾ അവരുടെ പ്രധാനപ്പെട്ട പ്രവാചകനായ ഈസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ, മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവര് പറയുമ്പോ, അല്ലെങ്കിൽ സ്വയം നിലക്ക് ആ നിലയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനുയായി എന്നുള്ള നിലയിൽ അഭിമാനം ഉണ്ടാകും. ഉത്തരം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയുന്നു, വജാഅലു ബില്ലാഹി ഹഖ്ഖ ജിഹാദിഹി വസ്തബഖുമ ജഅലലൈകും ഫിദ്ദീൻ മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം. അതായത് ഒരു പൊതുപൂർവികനെ കണ്ടെത്തി മനുഷ്യ സമൂഹത്തിന് അടിസ്ഥാനത്തിലേക്കെത്തി അത് ഏകദൈവത്വത്തെ കുറിച്ചുള്ള പ്രഘോഷണമായിരുന്നു, പ്രബോധനമായിരുന്നു, ഉത്ബോധനമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പൊതുപൂർവികനെ കുറിച്ച് സംസാരിച്ചത്, മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് സംസാരിച്ചത്. പക്ഷേ മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് സംസാരിച്ചു, പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു, പ്രവാചകൻ ഈസാ അലൈഹി ഇസ്ലാം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു, പ്രവാചകൻ ഈസാ അലൈഹി ഇസ്ലാമയുടെ ജനനവും മരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലെ തർക്കവിതർക്കങ്ങളിൽ സ്റ്റാൻഡ് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഇതൊക്കെ ഇസ്ലാമിന്റെ വിഷയമാണ്. വേണമെങ്കിൽ മറ്റു വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ഖുർആൻ അതിൽ മൗനം പാലിക്കാമേ. നമ്മളൊക്കെ പറയുന്നത് ചാലിക്കൊന്നും പോണ്ട, അങ്ങനെയല്ല, അതൊക്കെ പറഞ്ഞു. യഹൂദികൾക്ക് എവിടെയാണ് പിഴച്ചതെന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞ അതോടൊപ്പം തന്നെ അതുവരേക്കും പ്രവാചകന്മാരുടെ പൊതു കിബിലയായിരുന്ന ബൈത്തുൽ മഖ്ദീസിലേക്കായിരുന്നു ഇസ്ലാമിന്റെ നിസ്കാരതലൊക്കെ. അതിനാണ് ഒരു പ്രവാചകൻ വരുമ്പോ ആ പ്രവാചകൻ എന്നുള്ള നിലയിൽ ആ പ്രവാചകനൊക്കെ പുതിയത് കൊണ്ടുവരില്ല, അതുവരേക്കും എന്താണോ പറയാനുള്ള അർത്ഥം പറയാൻ ഒരു പൊതു പ്ലാറ്റ്ഫോമായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരമടക്കമുള്ള ഖിബല ബൈത്തുൽ മഖ്ദിസായിരുന്ന നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അവിടേക്ക് ദൂതന്മാർക്കും ക്രൈസ്തവർക്കും അത് വിശുദ്ധ മുസ്ലിങ്ങളുടെയും സ്ഥലമാണ്, ഒരു സംശയമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഇനി ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു ഉമ്മത്ത് എന്നുള്ള നിലയിൽ നിങ്ങൾ സവിശേഷ സ്ഥാനം ബനു ഇസ്രായേലിൽ നിന്ന് ഇതുവരേക്കും പ്രവാചകന്മാരുടെ ആഗമനം കൊണ്ടും വിശുദ്ധ വേദ പുസ്തകങ്ങളുടെ അവതരണം കൊണ്ടും നിറഞ്ഞ് നിബിഡമായി ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ഉമ്മത്ത് മുഹമ്മദ് എന്നുള്ള നിലയിൽ ലോകത്ത് ഇനി ഒരു പ്രവാചകനും വരേണ്ടതില്ലാത്ത വിധം പൂർത്തീകൃതമാകാൻ പോകുന്ന ഒരു സവിശേഷമായ ദൗത്യം നമുക്കാണ്. അതാണ് തഹ്വീലുൽ ഖിബല, ഖിബല മാറ്റം എന്ന് പറയുന്നത്. ഖിബല മാറ്റത്തിൽ എന്താണ് ഉള്ളത് എന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയപ്പോ എന്താ സംഭവിക്കുക? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നതാണ്, സയഖൂലു സുഫഹാഉ മിനന്നാസ്, വിഡ്ഢികളായ ചിലർ ചോദിച്ചേക്കാം, സയഖൂലു ചിലപ്പോ ചോദിച്ചേക്കാം, പറയുന്നുണ്ടാകാം, മാ വല്ലാഹു മൻ ഖിബലതിഹിം അല്ലതി കാനു അലൈഹ, മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ മാറി നിസ്കരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ഇത് കേൾക്കുമ്പോ ഒരു ചരിത്രം മാത്രമാണ് തോന്നാം ചിലർക്ക്, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറൂ എന്നുള്ള രീതിയിലുള്ള എന്തോ ഒരു പകയോ അസൂയോ ഒക്കെ ഉള്ള സംഭവമൊക്കെ ആയിട്ട് തോന്നാം. പക്ഷേ പുല്ലില്ലാതിൽ മശ്രിഖ് വൽ മഗ്രിബ്, എവിടെപ്പോ തിരിഞ്ഞു അതല്ലെങ്കിൽ മാറി എന്നുള്ളതല്ല പ്രശ്നം. പുല്ലില്ലാതിൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും ഒക്കെ പടച്ച മുതിരതന്നെ അള്ളാഹു അഭിനയിച്ചിരിക്കുന്നവരെ സിറാത്തു മുസ്തഖീമിലേക്ക് അവൻ എത്തിക്കും. പക്ഷേ ജഹന്നാക്കും ഉമ്മത്തൻ വസത്ത, സാധാരണഗതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ സവിശേഷതയായിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയാൻ പറയും പറയുന്ന സമയത്ത് സൂറത്തുൽ ബഖറയിലേക്ക് 143-ാമത്തെ സൂക്തമാണ് പറയാറ്. അത് എവിടെയാണ് ഖുർആൻ പറയുന്നത്? ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി നിങ്ങളൊരു മധ്യമ സമൂഹമാക്കി. ഈ മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ പൊതുചരിത്രത്തെ നിങ്ങൾ നിരാകരിക്കാതെ മുൻകഴിഞ്ഞ സമൂഹത്തിനോട് നിങ്ങൾക്ക് ഒരു വിരോധമില്ല, പക്ഷെ അതിനോടൊരു വിധേയത്വവുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടു, ഇതാണ് മധ്യമ സമൂഹം. മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ എവിടെ തൊടാതെ കാര്യങ്ങളുടെ അഴകുഴമ്പ നിലപാടെടുക്കാന്നല്ല. മധ്യമം എന്ന് പറഞ്ഞാൽ ശരിക്കും കൈക്കുറ്റെന്ന് നടത്തും. ആഴക്കടൽ എന്ന് പറഞ്ഞ കടലിന്റെ മധ്യവുമായി ബന്ധപ്പെട്ട ഒരു സാധനം, അതായത് അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ നടു പകുതി എന്നല്ല, മറിച്ച് വസത്തൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ നിലപാടിനെയാണ്. നടു എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടല്ല, നടു എന്ന് പറഞ്ഞാൽ ഒത്ത നടുക്കുന്ന ശരിക്കും ഉമ്മത്തൻ വസത്തൻ, അപ്രകാരം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു, ഒരു സമൂഹമാക്കിയിരിക്കുന്നു. ഈ സവിശേഷം നിങ്ങൾക്ക് കൊടുക്കണം, നിങ്ങളെ ആക്കുന്നു ഖിബല മാറ്റം വഴി. ഇത് വിശദീകരിക്കണം. എന്തിനാണ് ഖിബല മാറ്റം സംഭവിപ്പിച്ചത്, അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായത്? ആരാണ് യഥാർത്ഥത്തിൽ ഈ റസൂലിന്റെ പിൻപറ്റുന്നതെന്ന് പടച്ചോൻ അറിയണം. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി, ഇതുവരേക്കും ഇത് തൗറാത്തിനെ കോപ്പി അടിച്ച്, ഇഞ്ചിലിനെ കോപ്പി അടിച്ച് എന്നൊക്കെയുള്ള കുറെ എത്രയോ വിശദാംശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കർത്തവ്യവും പ്രവാചകത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇത് ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു, പക്ഷെ അതിഗൗരവമാർന്ന സംഗതിയാണ്. എത്രത്തോളം എന്നാൽ ഖുർആൻ അടക്കം കോപ്പി അടിക്കപ്പെട്ട ഒരു സാധനമാണെന്ന് പറയുന്നത്. ഓറിയന്റലിസ്റ്റ് രചനകളുടെ കൂട്ടത്തിൽ ദ ഫോറിൻ വൊക്യാബുലറി ഇൻ ദ ഖുർആൻ, ഓഫ് ദ ഖുർആൻ എന്ന് പറയുന്ന ജെഫ്രി ആർതർ എന്ന് പറയുന്നതാണ് പുസ്തകം, ദ ഫോറിൻ വൊക്യാബുലറി ഓഫ് ദ ഖുർആൻ, അതായത് ഖുർആനിലെ ഫോറിൻ വൊക്യാബുലറി, അതായത് വിദേശ പദങ്ങൾ. അപ്പൊ അതില് ജൂത ഹിബ്രു ഭാഷയിൽ നിന്ന്, അരമെനിക്കിൽ നിന്ന്, സിറിയാനിയിൽ നിന്ന്, അതുപോലെ തന്നെ കോപ്റ്റിക് ഭാഷകളിൽ നിന്ന്, എത്യോപ്യൻ ഭാഷയിൽ നിന്ന്, ഹബ്ഷി ഭാഷയിൽ നിന്ന്, അതുപോലെ തന്നെ സംസ്കൃതത്തിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെയുള്ള പദ വകഭേദങ്ങൾ ഖുർആനിലുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ കുറെ ഒപ്പിച്ചെടുത്ത ഒരു സാധനമാണത്. നമുക്ക് തോന്നുന്നത് എന്തോ ഒരു പഠനമാണ്, പക്ഷെ ആ കൗശലമാർന്നൊരു പഠനം. ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ, ഇത് കുറച്ചു പേർക്ക് കൂടി ഇരുന്നിട്ട് എഴുതിയൊരു സാധനമാണ്. മുഹമ്മദ് പറഞ്ഞു എന്നേ ഉള്ളൂ, മുഹമ്മദ് എന്ന വ്യക്തി, അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ചരിത്രപരമായ ഒരുപാട് വായനകൾ അതുമായി ബന്ധപ്പെടുത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈ സമർത്ഥനങ്ങളും പ്രതിപാദനങ്ങളും ഒക്കെ വളരെ പ്രസക്തമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അപ്പോ ഇപ്രകാരം ആരാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചകനെ പിന്തുടരാൻ തയ്യാറായിട്ടുള്ളത്, അതറിയാം. ഖുർആൻ ഈ ആയത്തിൽ ഇതിന് തൊട്ടപ്പുറം നമുക്ക് വിശദമായി പറയാൻ സമയമുണ്ട്.
الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم. رسول الله صلى الله عليه وسلم يقول مرينا تلجدوا رأينا مرينا ജൂതർക്കും ക്രൈസ്തവർക്കും ഈ റസൂൽ റസൂലാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നല്ല, അവർക്ക് അറിയാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്വന്തം മക്കളെ തിരിച്ചറിയുന്ന പോലെ, ഏത് കൂട്ടത്തിൽ നിന്ന് മക്കളെ തിരിച്ചറിയുന്നത് പോലെ ഈ പ്രവാചകനെ അറിയാനുള്ള എല്ലാ സൂചനയും ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം പ്രവാചകന്മാരുടെ ചരിത്രാവസ്ഥയും മക്ക മുശ്രിക്കൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. കാരണം അവർക്ക് മുൻകഴിഞ്ഞ് പ്രവാചകന്മാർ അങ്ങനെ വന്നുപോയതിന്റെ വലിയൊരു ചരിത്രത്തെ കുറിച്ച് അധികം ഓർമ്മയുണ്ടാവും. പക്ഷെ എപ്പോഴും പ്രവാചകന്മാർ വരുന്ന തൗഹീദിനെ കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രത്തെ കുറിച്ച് അറിയുന്ന, ആദരത്തിനെ കുറിച്ച് അറിയുന്ന, ആദം അലൈഹി ഇസ്ലാം മുതൽ ഇസാ അലൈഹി ഇസ്ലാമയും മൂസാ അലൈഹി ഇസ്ലാമയും വരെയുള്ള ചരിത്രം അറിയുന്ന ഇക്കൂട്ടർക്ക് എന്തുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാതെ പോയി? വലിയൊരു പ്രതിഭാസ്യം. ലോകത്തെ വലിയൊരു ജനസമൂഹത്തോട് ഇപ്പോഴും ഖുർആനിന്റെ പ്രബോധനമല്ല, പഠിക്കേണ്ട ഒരു വിഷയമാണ്. വൈന്ന ഫരീഖം മിൻഹും, പക്ഷെ യാഥാർത്ഥ്യം എന്താ? വൈന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ് സത്യത്തിന്റെ വഴിയിലേക്ക് ഇവർക്ക് വരാനുള്ള ഒരേയൊരു തടസ്സമല്ല. അല്ലാതെ നമ്മളിപ്പോ കേൾക്കും കുറെ പ്രബോധനം നിർവഹിക്കാത്ത പ്രശ്നമല്ല. യഅരിഫുനഹുകമാ യഅരിഫുന അബ്നാഅഹും, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെ കാരണമുണ്ടോ ആ കാരണം തന്നെ മതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കാനുള്ള കാരണം അതുകൊണ്ട്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വേറെ ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രവാചകന്മാരെ തിരിച്ചറിയാൻ പൊതുവിൽ ഡിബേറ്റിനുള്ള തത്വങ്ങൾ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ബാധകമാക്കിയാൽ മതി എന്ന്. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന്റെ അടുത്തൊരു സ്റ്റെപ്പിൽ ഖിബലയുമായി ഖിബല മാറ്റവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശം പറഞ്ഞിട്ട് പറയുന്നത് കഥനാഥ തക്കല്ലു ബവജിഹി കബിസ്സമ. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് വളരെ മുമ്പിലും വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിലൊക്കെ പറയുന്നത് വലഹല്ലക ബാഖു നഫ്സക അലാ ആസാരിയും ഇല്ലം യുഖ്മിനു ബിഹാദൽ ഹദീസ് അസഫ. എത്ര ഇത് ആത്മാർത്ഥമായി വിശദീകരിച്ചു കൊടുത്തത്, ഇതിനെ പിൻപറ്റാൻ ആരുമില്ലാത്തത് എന്താണ് എന്ന് വെന്ത് നീറിയ മനസ്സുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ബായത്തുൻ നഫ്സ്, താങ്കൾ താങ്കളെ തന്നെ അപകടത്തിൽ അകപ്പെടുത്താൻ പോകുന്ന അത്രമാത്രം ടെൻഷനിലാണ് ജീവിക്കുന്നത്, അത്രമാത്രം ടെൻഷൻ. പക്ഷേ നമ്മൾ നോക്കും ആ ടെൻഷനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ മോചിപ്പിക്കും. താങ്കളുടെ മലയാളത്തിലൊരു വളരെ ഭംഗിയായിട്ട് കാവ്യാത്മകമായി പറഞ്ഞു, ഖിബ്ലയിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹം ഭക്തനാം നിന്നിൽ നാം കാണുന്ന രൂഢമായി, ആകയാൽ മക്കയിൽ നിർമ്മിച്ച മന്ദിരെ ചേർക്കൻ ദൃഷ്ടികൾ വേണ്ടിയില്ല. അതായത് അത്ര റസൂലിന്റെ ആ ആഗ്രഹം, ആ ആഗ്രഹത്തോട് അള്ളാഹു കൊണ്ട് പ്രതികരിക്കുക. മുമ്പിലുണ്ടായിരുന്ന അസ്കറിയ ഇന്ന ഔവല ബൈത്തുൻ ഉദയ അലിന്ന എന്ന കഅബയുടെ, കഅബ നേരെ മുമ്പിലുണ്ടായിരിക്കെ തന്നെയാണ് കഅബയുടെ ചരിത്രം അറിയുന്ന, കഅബയുടെ ചുറ്റുപാട് വളർന്ന ഈ പ്രവാചകൻ ബൈത്തുൽ മഖ്ദിസിൽ പൊതുപൂർവികരായ ചരിത്രമുള്ള പ്രവാചകന്മാരുടെ ചരിത്രം അറിഞ്ഞ് അങ്ങോട്ട് എന്തുകൊണ്ട് കഅബയില്ല എന്നുള്ളിടത്താണ് പിന്നീട് കഅബയിലേക്ക് തിരിക്കുന്നത്. അതിന്റെ ഫിക്ഹ് മാത്രം കേട്ടോ, നമ്മൾ എവിടേക്ക് തിരിയുന്നു, എങ്ങനെ നമ്മൾ സ്വപ്പായി നിൽക്കുന്നു, ഇതിലേക്കുള്ളൊരു ഫിക്ഹ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അതിനപ്പുറം ഇസ്ലാമിന്റെ ചരിത്ര ദൗത്യവുമായി, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യമായി, അതിനും അപ്പുറം നമ്മളും തുടരേണ്ടുന്ന ആ പ്രവാചകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ലിയക്കുന റസൂൽ അലൈക്കും ഷഹീദ എന്ന് പറയുന്ന പോലെ യക്കൂനു ഷുഹദാ അലൈന കമാ യക്കൂനു റസൂൽ അലൈക്കും ഷഹീദ, ഈ പ്രവാചകൻ എപ്രകാരമാണോ ഇത് ചെയ്തത് അപ്രകാരം തന്നെ ഒരു പണി നിങ്ങൾക്കുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. ഇനി ഇതിൽ ഡിബേറ്റ് ചെയ്തിട്ടോ ഖുർആൻ പറയും വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക്, ഈ ഖിബ്ല മാറ്റം, ഈ സ്ഥാനമാറ്റം, ലോകത്തിന്റെ നേതൃമാറ്റം, ഇതുമായി ബന്ധപ്പെടുത്തി നീ എത്ര ആയത്ത് പ്രവാചകരെ അവരോട് ഇങ്ങനെ ചൊല്ലിക്കൊടുത്താലും മാ തബിഉ ഖിബ്ല, നിന്നെ അവർ പിൻപറ്റുന്ന പ്രശ്നമേ ഒരു സമൂഹം എന്നത് അവരുടെ വ്യക്തികളെ കുറിച്ചല്ല. മാ തബിഉ ഖിബ്ല, താങ്കളുടെ നേതൃത്വം, താങ്കളുടെ ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആഗോള പ്രശ്നങ്ങളുടെ അടിവേരുകൾ ചെന്ന് അവസാനിക്കുന്ന യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങളുടെ നേതൃത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയിലും നിങ്ങളെ അവർ
പിൻപറ്റുന്ന പ്രശ്നമേയില്ല. വമ അൻത പിതാവിനെ കിബിലത്ത, നീയും അവരുടെ കിബിലയെ പിൻപറ്റുന്നത്. കിബില എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എന്നർത്ഥം വിളി, ഡയറക്ഷൻ. തൊട്ടടുത്ത പേജിൽ വിശുദ്ധ ഖുർആൻ ഇത് വിശദീകരിക്കുന്നുണ്ട്. വലിക്കുശം വിജിഹത്തുൻ ഹുവ മുവല്ലിഹ ഫസ്തബിഖുൽ ഖൈറാ ഐനമ തകൂനു യക്തിബിക്കുമുല്ലാഹു ജമീഅൻ ഇന്നല്ലാഹ അലാ കുല്ലി ശൈ. അതായത് നിങ്ങളുടെ ഡയറക്ഷൻ, ജീവിത വീക്ഷണം, നിങ്ങൾക്ക് ഈ ലോകത്തുള്ള നിലപാട്, നിങ്ങൾക്ക് ഈ ലോകത്ത് ബനൂ ഇസ്രായേൽ സമൂഹം എങ്ങനെയാണ് വഴികേടിലായത്, ഇപ്പുറത്ത് ഈ പ്രവാചകനെ നിരാകരിച്ചുകൊണ്ട് മാത്രമല്ല, മറിച്ച് മേനിനടി അവരുടെ ദമ്പ്, പല്ല്, അഹങ്കാരം, വീമ്പ് പറച്ചിൽ, ഷഅബുല്ലാഹിൽ മുക്താർ, ഞങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നുള്ള അവരുടെ വർത്തമാനം, നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, അള്ളാന്റെ മക്കളും അള്ളാന്റെ പ്രിയപ്പെട്ടവരുമാണ് ഞങ്ങൾ എന്നുള്ള അഹംബോധം, ഇത് ബാക്കിയുള്ള ആളുകളെ തള്ളിക്കളെ അവരെ പ്രേരിപ്പിച്ചു. ഇവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഈ ലോകത്തോട് പ്രബോധനം. അതേസമയം തന്നെ ആരാണ് കുതർക്കികൾ, ആരാണ് ശത്രുക്കൾ, ആരാണ് വിദ്വേഷമുള്ളവർ, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒന്നും അറിയാത്ത പൊട്ടന്മാരെ കിട്ടില്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലപാടിൽ സത്യസന്ധതയും സ്നേഹവും ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ നിങ്ങൾ നിലനിൽക്കണം എന്നുള്ള വിപരമാറ്റത്തിന്റെ പാഠം. അതിന് ഈ കാലത്ത് എന്ത് പ്രതിസന്ധിയോടും, ഫാസിസമായാലും സാമ്രാജ്യത്വമായാലും ലോകത്തുള്ള എന്തെന്തൊക്കെ പ്രശ്നങ്ങളായാലും ഇതിലൊക്കെ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് മടങ്ങിപ്പോകാനുള്ള ഈ നേതൃപദവി എന്നുള്ളത് വിപുലമാറ്റം എന്നുള്ളത് അതിന്റെ ഒരു സൂചനയാണ്. അതിനേക്കാളപ്പുറം ഉമ്മത്ത് മുഹമ്മദിന്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള നമ്മളുടെ ഈ ദൗത്യ നിർവഹണമാണ്. ആ ഒരു മാനസികാവസ്ഥ കൈവരിക്കൽ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളുടെ നിലവിലെ ജീവിത വീക്ഷണവും നിലപാടുമായി ബന്ധപ്പെട്ട് വളരെ പ്രമുഖമായ സ്ഥാനം, പ്രഥമമായ സ്ഥാനം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലയിൽ കാര്യങ്ങളെ നോക്കിക്കാനുള്ള അർഷാദം നൽകണമെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ കൊടുത്ത് അള്ളാഹു മാഫാക്കിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഖ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നത്തുൽ ഫിർദൌസിൽ എത്തിച്ചുകൊടുക്കുമാറാകട്ടെ. Please contact 8547539820.